ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ കുട്ടികളുടെ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആണ് ചടങ്ങ് നിർവഹിച്ചത്. ചെറുപുഴ ഗ്രാമീണ വായനശാല നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് തുറന്നു നൽകി. ചെറുപുഴ ചെക്ക്ഡാമിന് സമീപമാണ് 700,000 രൂപ ചിലവഴിച്ച് പാർക്ക് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആണ് പാർക്ക് തുറന്നു നൽകിയത്. എല്ലാ യോഗങ്ങളിലും ഇവിടുത്തെ ഇന്റർനാഷണൽ ക്ലബ്ബുകളടക്കം, സാധാരണ ക്ലബ്ബുകളടക്കം, വ്യാപാരി വ്യവസായികളടക്കം ആരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടോ ആ എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് വികസനം എന്ന് പറയുന്നത് സർക്കാർ ഫണ്ട് കൊണ്ടോ പഞ്ചായത്ത് ഫണ്ട് കൊണ്ടോ മാത്രം നടത്താൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു ധാരണയുടെ വെളിച്ചത്തിലാണ് ഗ്രാമീണ വായനശാല ഇതിന് മുന്നോട്ട് വന്നപ്പോൾ 100% സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചതും ഏറ്റെടുത്തതും. ഇനി ഇന്ന് തുറന്നു കൊടുക്കുന്ന കാര്യം, തുറന്നു കൊടുത്തില്ലെങ്കിലും ആൾ ഇതിനകത്ത് കയറുമെന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർത്തിയാക്കിയാൽ ഉടൻ തുറന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഭംഗിയായ ഒരു ഉദ്ഘാടനം, നമ്മളവിടെ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന പാർക്കിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു വലിയ ചടങ്ങിൽ ഒരു ഉദ്ഘാടനമായി നടത്താൻ വേണ്ടി കഴിയും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് സംസാരിച്ചു. പാർക്കിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കെ ദാമോദരൻ മാസ്റ്റർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന A+ ഗ്രേഡിലുള്ള വായനശാലയാണ്. വായനശാലകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ കൊടുക്കുക, വിതരണം ചെയ്യുക, വീണ്ടെത്തിക്കുക എന്നത് മാത്രമല്ല ഈ വായനശാല കൊണ്ട് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത്. കാരണം ആ സമൂഹം, വായനശാല സ്ഥിതി ചെയ്യുന്ന സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ വായനശാല ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാതെ അവയിൽ ഒന്നായിട്ട് മാറുകയുള്ളൂ. അല്ലെങ്കിൽ വായനശാലകൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ സംസ്ഥാനത്തുടനീളമുള്ള ഗ്രന്ഥശാലകൾക്ക് ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗ്രന്ഥശാല കൗൺസിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടനവധി ഉപപദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്. നമ്മുടെ വായനശാലയെ സംബന്ധിച്ചിടത്തോളം ജനസേവന കേന്ദ്രം അവയിൽപ്പെട്ടതാണ്. ജനസേവന കേന്ദ്രം സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1,000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ് ഈസ് ഗോൾഡ്, ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ്, 1,000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ വെള്ളരിക്കുണ്ട്, ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524 0391.